ഒരു മണിക്കൂർ വെച്ച് ഓരോ പോയിന്റിലും പിടിച്ചിട്ടിട്ടേ വിടാവുള്ളൂ എന്നാണ് മോളിൽ നിന്ന് ഇവരുടെ മുതലാളി പറഞ്ഞിരിക്കുന്ന പറഞ്ഞത്. എന്തായാലും വിടും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ വണ്ടി ഒരു മണിക്കൂർ കിടക്കും. ഈ വണ്ടി ഇവിടെ തന്നെ ഫിറ്റ്നസ് എടുത്ത വണ്ടിയാണ്. ഇപ്പൊ വീണ്ടും അതിന്റെ ടയർ അയച്ചിട്ട് ടയർ പഴയ ടയർ എന്നാ ചെയ്തത്? പഴയ ടയർ പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാൻ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് റെഡിയാക്കി. ഒരു കാര്യം ചെയ്യട്ടെ, പോലീസിനെ കൂട്ടിയിട്ട് ഇവരാ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പൊ തന്നെ അവിടെ ചെന്നാൽ മതി, നമുക്ക് കാണാം ഈ അതിന്റെ ഫിറ്റ്നസ് നോക്കാനുള്ള ആർജവം. ഇതിൻ്റെ അകത്ത് ആണായിട്ട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇപ്പൊ വന്നതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒരൊറ്റ വണ്ടി ഒരു മണിക്കൂർ വെച്ച് ഓരോ പോയിന്റിലും പിടിച്ചിട്ടിട്ടേ വിടാവുള്ളൂ എന്നാണ് മോളിൽ നിന്ന് ഇവരുടെ മുതലാളി പറഞ്ഞിരിക്കുന്ന പറഞ്ഞത്. എന്തായാലും വിടും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ വണ്ടി ഒരു മണിക്കൂർ കിടക്കും. രാത്രി ആയാലും എത്തുകയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 10 ദിവസം പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം യാത്രക്കാരെ ഞാൻ വിളിച്ച് എവിടുന്നേലും കൊണ്ടുവരേണ്ടി വരും കേറ്റാൻ. അപ്പം അങ്ങനെ ഇത് നിന്നു പൊക്കോളൂ എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. അത് വെറും പ്രതീക്ഷ മാത്രമേ ആവുള്ളൂ. ഒരു കാരണവശാലും പിന്നോട്ട് പോവില്ല, കാരണം വണ്ടി കാണാഞ്ഞിട്ട് യാത്രക്കാർ വിളിക്കുന്നതാണ്. ഇപ്പം എന്നെ ഇന്ന് നമ്മൾ സർക്കാരിന്റെ തീരുമാനത്തിന് നമ്മൾ കൂട്ടു നിൽക്കണമല്ലോ. ഇപ്പൊ ഈ വാഹനം എവിടെ എത്തേണ്ട സമയമായി? ഇപ്പൊ സമയം 5:25 പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായി കൊടുത്തു, എനിക്ക് ബാക്കി കാര്യം കോടതി പറഞ്ഞാൽ മതി. ഇപ്പൊ ഉള്ള യാത്രക്കാരെ അടുത്ത വണ്ടി ഞാൻ വിളിച്ച് കൊണ്ടുപോയി വിടും. അതിനകത്ത് ഒരു മാറ്റമില്ല. ഒരു കാരണവശാലും ഞാനത് പുറകോട്ട് പോകാം. ഇന്നലെ ഓടിയ പോലെ തന്നെ ഇതുകൊണ്ടാണ് ഈ പണി ഇന്നലെയും വരും എന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ്. നമ്മളല്ലല്ലോ സുഹൃത്തെ, പെൺകുട്ടികൾ ഉൾപ്പെടെ വണ്ടിക്കാത്തിരിപ്പുണ്ട്. നിങ്ങൾ കയറി ചോദിച്ചാണ്, ഉള്ളിൽ യാത്രക്കാരായിട്ട് പെൺകുട്ടികൾ വരെ ഇരിപ്പുണ്ട്. ഇങ്ങനെയായിട്ട് കോലം കിട്ടുന്ന ഒരു സർക്കാരിന്റെ നയമാണോ എന്നുള്ളത് ആരാണെന്ന് വെച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. കോടതി നിന്ന് ഉത്തരവുണ്ടല്ലോ വണ്ടി തടയരുതെന്ന് പറഞ്ഞുകൊണ്ട്. ചെക്ക് ചെയ്യാനാണെങ്കിൽ 5 മിനിറ്റ് മതി, നിങ്ങളെല്ലാരും നിൽപ്പുണ്ട്. അപ്പൊ ഇത് ഓടിപ്പിക്കാനല്ല, അതാണ് ഉദ്ദേശം. നിങ്ങൾ കണ്ട പെണ്ണുങ്ങൾ കയറി ചോദിക്കാം, വീണ്ടും ചോദിക്കാം, അവരൊക്കെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ കോയമ്പത്തൂർ വരെ എത്തേണ്ടവരെ എന്താ ചെയ്യേണ്ടത്? വഴിയിലിട്ട് പോകാൻ പറ്റുമോ? ഈ കൊച്ചുകുളപ്പം കാലത്ത് കാർന്ന് ഒരു സ്റ്റാൻഡിൽ കൊണ്ട് കയറ്റി വിട്ട് വെച്ചാൽ എവിടാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുഴുവൻ ഡീറ്റെയിലും കൊടുത്താണ് വണ്ടി കയറ്റിയിരിക്കുന്നത്. എന്ത് മറുപടി അവരോട് പറയും? ഈ കഴിഞ്ഞ തവണ വാഹനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളുടെ രേഖകൾ മുഴുവൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാങ്ങിയിരുന്നു. ഇത്തവണ വാങ്ങിയിട്ട് അവർ കഴിഞ്ഞ തവണ അവർ വാങ്ങിയിട്ട് അങ്ങനെ രേഖ ഞാൻ കാണിച്ചില്ലെന്നാ പറഞ്ഞ്, അങ്ങനെ രേഖ ഞാൻ കാണിച്ചിട്ടില്ലെന്നാ പറഞ്ഞ്. ഇന്ന് പിന്നെ രേഖ മേടിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. നിങ്ങളൊക്കെ അത് സംപ്രേഷണം ചെയ്യുമ്പോൾ പൊതുവേനും അറിയും. ക്യാബിൻ ക്രൂ ഉൾപ്പെടെ സർവ്വ ഡീറ്റെയിലും ഞാൻ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അവരിനി എഴുതാൻ പോകുന്ന ഇങ്ങനെ സാധനം ഇല്ലെന്നേ എഴുതുള്ളൂ. കണ്ടെത്തിയിട്ടുണ്ടോ? എനിക്കറിയില്ലല്ലോ, അവർ കണ്ടെത്തുന്ന എന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇപ്പൊ വന്ന ഉദ്യോഗസ്ഥൻ വെളിയിൽ നിന്ന് എന്നോട് ചോദിച്ചത്, വണ്ടിയുടെ ടയർ സിഎഫ് എടുത്തപ്പോൾ ഞങ്ങൾ ഇവിടെ സിഎഫ് എക്സ് തന്നായിരുന്നു വണ്ടിക്ക്. അന്നേരം ടയർ മോശമാണെന്നും പറഞ്ഞാണ് സിഎഫ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ആ ടയർ എന്താ ചെയ്തത്? മാറിയോ? എന്തിയാ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ സി എഫ് എക്സ് കട്ട് ചെയ്ത വണ്ടി ഈ 10 ഓഫീസിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സി എഫ് തന്നത്. വീണ്ടും അന്ന് പുതിയ ടയർ ഇട്ട് കാണിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ആ വണ്ടിയാണ് ഈ ഓഫീസിൽ നിന്ന് തന്നെ തന്ന വണ്ടിയാണ് ചെയ്ത്. അത് ഇന്ന് രാവിലെ വന്നിട്ട് ടയർ കാണിക്കാൻ പറഞ്ഞാൽ എന്താ പറയുക? അതിനകത്ത് എന്നതാ കഥയിരിക്കുന്നത്? അതാ നമ്മൾ ഇവരോടൊക്കെ തട്ടിക്കയറാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പം കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഞങ്ങളെ കൊണ്ട് പ്രകോപനത്തിൽ ചെയ്യും, നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും പ്രകോപനം ഉണ്ടാക്കി ഇപ്പൊ നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവീത് ആരും ഒരു ഇതിനും നിൽക്കരുത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. പ്രതീക്ഷ പോലെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം സന്തോഷം നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഉണ്ടായത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇനി ആരെയും വിളിച്ച് ഓരോരുത്തരോടും പറയേണ്ട കാര്യമില്ല, ഇല്ലേ? വീഡിയോ എടുത്ത് ഞാൻ ആർക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഈ വണ്ടി ഇവിടെ തന്നെ ഫിറ്റ്നസ് എടുത്ത വണ്ടിയാണ്. ഇപ്പം വീണ്ടും അതിൻ്റെ ടയർ അയച്ചിട്ട് ടയർ പഴയ ടയർ എന്നാ ചെയ്തത്? പഴയ ടയർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് റെഡിയാക്കി. ഇത് വേറെ എന്നോടോ ഈ പൊതുസമൂഹത്തിനോടോ അല്ല, കോടതിയോടുള്ള വെല്ലുവിളിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയോടുള്ള വെല്ലുവിളി, ഹൈക്കോടതി ഉത്തരവ് കിട്ടുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. ആ പ്രതീക്ഷിക്കാത്തതിൻ്റെ ആ ഇതിൻ്റെ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഈ പണി കാണിക്കുന്നത്. ഇപ്പം പ്രീ ബുക്ക് ചെയ്ത യാത്രക്കാരുടെ മുഴുവൻ വിശദാംശങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ പക്കൽ കൃത്യമായിട്ട് നമ്മൾ പേപ്പർ ഭാഗം കറണ്ട് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗം പേപ്പർ ഭാഗം കറണ്ടാണ്. ഇനി ഒന്നും ഇതിപ്പോൾ ലാസ്റ്റ് ഈ വണ്ടി എയർ ഓൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. ഇപ്പം ഞാനിവിടെ നിന്നപ്പോൾ ഓൺ അടിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും.
അത് എയറോൺ ഉണ്ടോന്ന് രണ്ട് മൂന്ന് ലൈറ്റ് കത്തുന്നുണ്ട് മുഴുവൻ നോക്കി. ഇനി എന്നാ നോക്കേണ്ടത് നമുക്കറിയില്ല. പിന്നെ വണ്ടി ചെക്കിങ്ങിന് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാറ്റുണ്ടോ അതിന്റെ എയറോൺ ഉണ്ടോ എന്നെല്ലാം നോക്കേണ്ടത്. വാഹനത്തിലേക്ക് ആളുകൾ വരാത്ത ഒരു സ്ഥിതി ഉണ്ടാവും. വരും ആ വാഹനത്തിലേക്ക്. അങ്ങനെ വരരുത്. ഇനി വന്ന ആൾക്കാരുടെ സമയം കളഞ്ഞിട്ട് അവർ കഷ്ടപ്പെടണം. അവരുടെ കാര്യങ്ങൾക്ക് സമയത്ത് ചെല്ലരുത്. അത് കൊണ്ടുവരിക. എന്നാൽ ഇത്രയും വലിയ ആത്മാർത്ഥതയുള്ള ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യട്ടെ. പോലീസിനെ കൂട്ടിയിട്ട് ഇവരാ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പം തന്നെ അവിടെ ചെന്നാൽ മതി, നമുക്ക് കാണാം. ഈ അതിൻ്റെ ഫിറ്റ്നസ് നോക്കാനുള്ള ആർജവം ഇതിൻ്റെ അകത്ത് ആണായിട്ട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇപ്പം വന്നതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒരൊറ്റ വണ്ടി ഞാൻ ഇന്നലെ ഇവിടെ ഒരു കോട്ടയം ആർ ടി ഒ ഉണ്ട്. കോട്ടയം ആർ ടി ഒയുടെ ഡ്രൈവർ ഡോർ ഇല്ലാതെ ഓടിയ കെ എസ് ആർ ടി സിയെ കുറിച്ച് പരാതി പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് അത് എരുമേലി നോക്കിക്കോളൂന്ന് പറഞ്ഞു. ഞാൻ നോക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഡ്രൈവർ ഡോർ ഇല്ലാതെ ഒരു ബസ് സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടി വരുന്നു.